കേരളത്തിൽ കായലിന് കുറുകെയുള്ള ഏറ്റവും നീളമുള്ള പെരുമ്പളം പാലം യാഥാർത്ഥ്യമാകാൻ ഇനി മാസങ്ങൾ മാത്രം. വേമ്പനാട് കായലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രകൃതി സുന്ദരമായ പെരുമ്പളം ദ്വീപിനെ വടുതലയുമായി ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ 70% ജോലികളും പൂർത്തിയായി കഴിഞ്ഞു. 1 കിലോമീറ്ററിലധികം നീളമുള്ള പാലത്തിലൂടെ പൂവണിയുന്നത് അരനൂറ്റാണ്ടുകാലമായുള്ള ദ്വീപിലെ ജനങ്ങളുടെ സ്വപ്നമാണ്. ചേർത്തലയിൽ നിന്ന് 19 കിലോമീറ്റർ പിന്നിട്ടാൽ പാണാവള്ളി എത്തും. പിന്നെ ബോട്ടിൽ വേമ്പനാട്ട് കായൽ കടന്നാൽ പെരുമ്പളം ദ്വീപ്. കേരളത്തിലെ ഏറ്റവും വലിയ ദ്വീപ് പഞ്ചായത്ത്. താമസിക്കുന്നത് 3000 കുടുംബങ്ങൾ. ബോട്ടോ ജംഗോറോ മാത്രമാണ് പുറം ലോകത്തേക്കുള്ള ഏക ആശ്രയം. 15 വർഷം മുമ്പ് ഈ സൗകര്യം പോലുമില്ലായിരുന്നു. ഒടുവിൽ ഭരണകൂടം കണ്ണു തുറന്നത് 2019 പെരുമ്പളത്തെ പാണാവള്ളിയുമായി ബന്ധിപ്പിക്കുന്ന പാലത്തിന് അനുമതിയായി. പക്ഷേ നിർമ്മാണ കരാറിനുള്ള തർക്കം മൂലം 2 വർഷത്തോളം പണി തടസ്സപ്പെട്ടു. ഒടുവിൽ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ജോലി ഏറ്റെടുത്തു. ഇപ്പോൾ 70% ജോലിയും കഴിഞ്ഞു. അവരുടെ ഒരു വലിയ ആശയും അഭിലാഷവും പൂവണികയാണ് പെരുമ്പളം പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടുകൂടി വലിയ തോതിലുള്ള ഒരു വികസന മാറ്റം ഈ പാലത്തിന്റെ നിർമ്മാണത്തോടുകൂടി സംഭവിക്കുമെന്നാണ് ദ്വീപ് ജനത പ്രതീക്ഷിക്കുന്നത്. 1115 മീറ്റർ നീളമാണ് പാലത്തിന്. നിർമ്മാണ ചെലവ് 100 കോടി. 81 ഗർഡറിൽ 60 എണ്ണവും 30 സ്ലാബുകളിൽ 12 എണ്ണവും പൂർത്തിയായി. പാലം പൂർത്തിയാകുന്നതോടെ ടൂറിസം രംഗത്തും വലിയ മാറ്റമുണ്ടാകും. പെരുമ്പളത്തെ സംബന്ധിച്ചിടത്തോളം വേമ്പനാടിന്റെ കായലിന്റെ മടിത്തട്ടിൽ ഒരു ചെറിയ മരതക പച്ച പോലെ കിടക്കുന്ന ഒരു ചെറു ദ്വീപാണ്. സ്വാഭാവികമായും ഇവിടുത്തെ ഗ്രാമീണ ഭംഗി ടൂറിസത്തിന് ഒരു വലിയ സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത വർഷം മെയ്യിൽ പാലം നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ദ്വീപ് നിവാസികളുടെ 5 പതിറ്റാണ്ട് നീണ്ട സ്വപ്നം പൂവണിയാൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രം. ബോട്ടിനോടും ജങ്കാറിനോടും ഇനി വിട. പെരുമ്പളം ദ്വീപിൽ നിന്നും സുഭാഷൻ പിള്ളയ്ക്കൊപ്പം സലാം പി ഹൈദറോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.